ഒരു കാലത്ത് തമിഴകത്ത് കൊടുമ്പിരി കൊണ്ട പ്രണയമായിരുന്നു പ്രഭുദേവിയുടെയും നയൻതാരയുടെയും. ഇവരുടെ പ്രണയവും പ്രണയ തകർച്ചയും ഒക്കെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പ്രണയവും പ്രണയ തകർച്ചയും നയൻതാരയുടെ സിനിമാ ജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട്. ഇന്ന് നയൻതാര എത്തി നിൽക്കുന്ന താരറാണി പദവിയിലേക്ക് ഉയരുന്നതിലും ഈ സംഭവങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുമുണ്ട്. കയ്യറിൽ നിന്നൊക്കെ വിട്ട് പ്രഭുദേവിക്കൊപ്പമുള്ള ജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു നയൻതാര തീരുമാനിച്ചത്. പക്ഷേ സംഭവിച്ചത് അതൊന്നുമല്ല. പ്രഭുദേവ നേരത്തെ തന്നെ വിവാഹിതനായിരുന്നു. നയൻതാരയ്ക്കൊപ്പം ഒരുമിച്ച് താമസിക്കുന്ന നാളുകളിൽ തന്നെ ഇവർക്കിടയിൽ അകൽച്ച ഉണ്ടാവുകയും നയൻതാര പ്രഭുദേവയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരിക്കൽ പോലും തങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്തെന്ന് നയൻതാരയോ പ്രഭുദേവയോ തുറന്നു പറഞ്ഞിട്ടില്ല. വിവാഹിതനും അച്ഛനുമായ പ്രഭുദേവയുടെ കുടുംബജീവിതം തകർത്തത് നയൻതാര ആണെന്നുള്ള ആക്ഷേപവും അന്നൊക്കെ ഉയർന്നു വന്നിരുന്നു. ഏകദേശം ഒരു വർഷത്തോളം നയൻതാര സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിന്നു. ഇതോടെ തമിഴകത്ത് നയൻതാരയുടെ മാർക്കറ്റ് ഇടിഞ്ഞു. എന്നാൽ രാജാറാണി എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് നയൻതാര നടത്തിയത്. പിന്നീട് അങ്ങോട്ട് കരിയറിന് പ്രാധാന്യം നൽകുകയായിരുന്നു നയൻതാര. ഇതേ സമയം പ്രഭുദേവ ഹിന്ദി സിനിമകളിലേക്ക് തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇതിനോടൊപ്പം വലിയ മാറ്റങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. സംവിധായൻ വിഘ്നേഷ് ശിവനുമായി പ്രണയത്തിലായ നയൻതാര അയാളെ തന്നെ വിവാഹം ചെയ്തു. നയൻതാര ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഉയർ, ഉലകം എന്നിങ്ങനെയാണ് ഇരട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ. പ്രഭുദേവയാകട്ടെ ഫിസിയോതെറാപ്പിസ്റ്റായ ഹിമാനി സിംഗിനെയും വിവാഹം ചെയ്തു. എന്നാൽ ഇപ്പോൾ പ്രഭുദേവയ്ക്കും ഹിമാനിക്കും പെൺകുഞ്ഞു പിറന്നതിന് പിന്നാലെ മറ്റൊരു അഭ്യൂഹമാണ് തമിഴ് മാധ്യമങ്ങളിൽ ചൂടേറുന്നത്. കുഞ്ഞിന് നയൻതാര എന്ന് പേരിടാൻ പ്രഭുദേവ തീരുമാനിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വാർത്ത ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞതൊന്നും മറന്നില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾ. അതേസമയം ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് പ്രഭുദേവയുടെ ആരാധകർ പറയുന്നു. മുൻകാമുകിയുടെ പേര് കുഞ്ഞിനിട്ടാൽ ഉണ്ടാകാനിടയുള്ള ഗോസിപ്പുകളും മറ്റും എന്താകുമെന്ന് പ്രഭുദേവയ്ക്ക് അറിയാമെന്നും ഈ സാഹചര്യത്തിൽ ഒരിക്കലും ഇത്തരമൊരു തീരുമാനം പ്രഭുദേവ എടുക്കില്ല എന്നുമാണ് ആരാധകരുടെ വാദം. വേർപിരിയലിന് ശേഷം നയൻതാരയെ കുറിച്ച് ഒരിക്കൽ പോലും പ്രഭുദേവ മാധ്യമങ്ങളിൽ സംസാരിച്ചിട്ടില്ല. പ്രഭുദേവയോട് ക്ഷമിക്കാൻ നയൻതാര ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുമാണ് മുൻപ് വന്നിരുന്ന വാർത്തകൾ. ഇപ്പോൾ വരുന്ന വാർത്തകൾക്കും താരങ്ങൾ പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു കാണാം.